ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകമന്ദിരമൊരുക്കി സിപിഐഎം രണ്ടായിരത്തി പതിനഞ്ചിൽ പാനൂർ ചെറ്റകണ്ടിയിൽ മരിച്ച ഷൈജു സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകമന്ദിരം നിർമ്മിക്കുന്നത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബുധനാഴ്ച മന്ദിരം ഉദ്ഘാടനം ചെയ്യും ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകുന്ന പാർട്ടിയാണ് സി പി എം എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു ഒൻപത് വർഷം മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് പാനൂർ ചെറ്റക്കണ്ടിയിലെ ബോംബ് സ്ഫോടനത്തിൽ സുബീഷ് ഷൈജു എന്നിവർ കൊല്ലപ്പെടുന്നത് സി പി എമ്മിന് ബന്ധമില്ലെന്നായിരുന്നു അന്ന് പാർട്ടിയുടെ നിലപാട് മരിച്ചവരെ തള്ളിപ്പറയുകയും ചെയ്തു എന്നാൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സുഭീഷിനും ഷൈജുവിനും സി പി ഐ എം സ്മാരകമന്ദിരം ഒരുക്കുകയാണ് പാനൂർ തെക്കുമുറിയിൽ നിർമ്മിച്ച സ്മാരകമന്ദിരം അടുത്ത ബുധനാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും ബോംബ് നിർമ്മാണങ്ങളിലോ സ്ഫോടനങ്ങളിലോ യാതൊരുവിധ പങ്കുമില്ല എന്ന നിലപാട് പാർട്ടി എടുക്കുമെങ്കിലും പിന്നീട് ഇതിനൊക്കെ സംരക്ഷണം നൽകുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണിത് സുഭീഷ് ഷൈജു എന്നിവർക്ക് പാർട്ടി ഒരുക്കിയ സ്മാരക സ്തൂപത്തിൽ മുൻപ് സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ പുഷ്പാർച്ചന നടത്തിയത് വിവാദമായിരുന്നു എന്നിട്ടും ഇവർക്കായി സ്മാരകമന്ദിരം ഒരുക്കിയതും സംസ്ഥാന സെക്രട്ടറി തന്നെ ഉദ്ഘാടനത്തിനെത്തുന്നതും കൊല്ലപ്പെട്ടവരുടെ പ്രത്യക്ഷ പാർട്ടി ബന്ധം വെളിവാക്കുകയാണ് സംഭവത്തിൽ സി പി എമ്മിനെതിരെ കടുത്ത വിമർശനം ഉയർത്തുകയാണ് കോൺഗ്രസ് സമൂഹത്തിന് ഭീഷണിയായ കൊടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ചരിത്രമാണ് സി പി ഐ എമ്മിൻ്റേതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഭീകരപ്രവർത്തനത്തെ സി പി ഐ എം താലോലിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും കുറ്റപ്പെടുത്തി തള്ളിപ്പറയുക പിന്നീട് സംരക്ഷണം നൽകുക ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുക പാർട്ടിയുടെ സ്ഥിരം ശൈലി ആവർത്തിക്കപ്പെടുന്നു ആത്മാർത്ഥതയില്ലാത്ത തള്ളലുകൾ കൊണ്ട് ബോംബ് രാഷ്ട്രീയത്തിന് പരിഹാരമുണ്ടാവില്ലെന്നോർത്താൽ നല്ലത് റിപ്പോർട്ടർ റിപ്പോർട്ടർ അർജുൻ ഇൻ കണ്ണൂർ ചെറിയ സമയത്തുള്ള ചർച്ചയാണ് ക്രിമിനലുകളെയും അന്ന് തന്നെ സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ഇതൊരു സ്ഫോടനം എന്നുള്ളതിലുപരിയായിട്ട് അത് ബോംബ് നിർമാണത്തിനിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം എന്നുള്ളത് ഒരു ആർ എസ് എസ് നെറേറ്റീവ് ആണ് ആർ എസ് എസ് നെറേറ്റീവിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ യു ഡി എഫ് സർക്കാർ ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഇതിപ്പോൾ ഈ നിലയിൽ വാർത്തയാകാനും ഈ നിലയിലുള്ള രാഷ്ട്രീയ പ്രതികരണം വരാനുമുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകര ഉണ്ടായിട്ടുള്ള ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചിരുന്നു അത് രാഷ്ട്രീയ വിഷയമായി ഉയർത്തുകയും തെരഞ്ഞെടുപ്പിൽ അത് വലിയ അജണ്ടയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് പിൽക്കാലത്ത് സി ഒരു രക്തസാക്ഷി വിഷയമാക്കി ഉയർത്തും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിഷയം ഈ നിലയിൽ വലിയ പ്രാധാന്യത്തോടുകൂടി രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറാം തീയതിയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് ആ സ്ഫോടനം ഉണ്ടാകുന്നതിന് രണ്ട് മാസം മുമ്പ് സി പി എം പ്രവർത്തകനായ വിനോദ് അവിടെ ബോംബേറിൽ ആർ എസ് എസുകാരാൽ കൊല്ലപ്പെടുകയാണ് പിന്നീട് അതേ ബി ജെ പി തന്നെ ബി ജെ പി വിട്ട് സി പി എമ്മിൽ ചേർന്ന പ്രമുഖനായിട്ടുള്ള സംഘപരിവാർ നേതാവ് ഒ കെ വാസുവിനെ അഞ്ച് തവണ ബോംബെറിയുകയുണ്ടായി വിജേഷ് എന്ന സി പി എം പ്രവർത്തകന് നേരെ ബോംബേറുണ്ടായി അയാളുടെ കൈകാലുകൾ വെട്ടിക്കളഞ്ഞു അങ്ങനെ നിരവധിയായിട്ടുള്ള അക്രമ സംഭവങ്ങൾ നടക്കുന്നു മാത്രമല്ല ഈ സെൻട്രൽ പോയിലൂർ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ബോംബ് നിർമ്മാണ ഫാക്ടറിയാണ് ആ നിലയിൽ വലിയ നിലയിൽ സംഘർഷം നടക്കുന്ന ഇടങ്ങളിൽ ഈ ഒ കെ വാസുവിനെതിരായിട്ടുള്ള ബോംബേറിനെ തുടർന്ന് പോലീസ് ബന്ധബസ് ഉള്ള സമയത്താണ് ഈ നിലയിൽ സ്ഫോടനം സ്ഫോടനമുണ്ടാകുന്നത് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഇവർ രക്തസാക്ഷി അല്ല എന്ന് ഒരു ഘട്ടത്തിലും സി പി എം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ട് സി പി എം അനുഭാവികളെന്നാണ് അന്നത്തെ ദേശാഭിമാനി വാർത്ത സി പി എം ആഹ്വാന പ്രകാരം തൃപ്പങ്കുട്ടൂർ അര ദിവസം ഹർത്താലാചരിച്ചിരുന്നു ഷൈജു സുബേഷിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി എന്നാണ് തൊട്ടടുത്ത ദിവസം ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള വാർത്ത പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങുന്നത് അന്നത്തെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ പി ജയരാജൻ സംസ്ഥാന സമിതിയായ എം വി ജയരാജൻ അതുപോലെ തന്നെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പില് ആക്ടിംഗ് സെക്രട്ടറി ആയിട്ടുള്ള ടി വി രാജേഷ് അങ്ങനെ പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്നത് പിന്നെ പാർട്ടി ബഹുജന സംഘടനകൾക്ക് വേണ്ടി പുഷ്പക്രം സമർപ്പിച്ചു പാർട്ടി പാനൂർ ഏരിയ കമ്മിറ്റിയിൽ പൊതുദർശനം നടത്തി സംസ്കാരത്തിന് ശേഷം അനുശോചന സമ്മേളനം നടത്തി അപ്പോൾ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതായാലും പക്ഷേ അന്നത്തെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ബൈറ്റ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തള്ളിപ്പറഞ്ഞത് മാധ്യമങ്ങളും സംഘപരിവാറും ഉണ്ടാക്കിയിട്ടുള്ള നെറേറ്റീവിനെയാണ് അത് ഒരു ബോംബ് നിർമ്മാണത്തിനിടെ ഒരു സി പി എമ്മിൻ്റെ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനമാണ് എന്നുള്ളതിനെ മാത്രമാണ് തള്ളി പറഞ്ഞിട്ടുള്ളത് ഏതായാലും രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായിട്ടുള്ള അക്രമ പരമ്പരകളുടെ സംഘർഷങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ പറയുന്ന സ്ഫോടനം ഉണ്ടായത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഈ ചെറ്റക്കണ്ടി ആയിക്കൊള്ളട്ടെ പാനൂർ ആയിക്കൊള്ളട്ടെ സെൻട്രൽ പോയിലൂർ ആയിക്കൊള്ളട്ടെ നമ്മൾ വളരെ ഉപരിപ്ലവമായിട്ട് ഈയൊരു മേഖലയൊന്നും നമ്മളങ്ങനെ എന്താ ഒരു സി പി എം ആർ എസ് എസ് സാധാരണ രാഷ്ട്രീയ സംഘർഷം മേഖല എന്ന് കണക്കാക്കി വെറുതെ വിടരുത് അതിനപ്പുറത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളുടെ തുടക്കം മുതൽ തന്നെ അന്ന് ആർ എസ് എസിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പ്രചാരക്ക് ദത്തേപാന്ത് ടെ നാല് വന്ന് കേന്ദ്രീകരിച്ച സ്ഥലമാണ് ഈ തലശ്ശേരി എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ മൂന്ന് എമ്മാണ് തലശ്ശേരിയിൽ ആർ എസ് എസ് കണ്ടിട്ടുള്ളത് ആ മൂന്ന് എം എന്തൊക്കെയാണെന്ന് സുജിയ പാർവതിക്ക് അറിയാമോ ഒന്ന് മിഷണറിമാര് രണ്ട് മാർക്സിസ്റ്റുകൾ മൂന്ന് മുസ്ലിങ്ങൾ അപ്പോൾ തലശ്ശേരി നഗരത്തിൽ മുസ്ലിങ്ങളുണ്ട് അതിൻ്റെ ചുറ്റുവട്ട പ്രദേശത്തിൽ ഹിന്ദുക്കളുണ്ട് അപ്പോൾ തലശ്ശേരിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഹിന്ദുക്കളെ വർഗീയവൽക്കരിച്ച് അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം നാല്പതുകളുടെ മുമ്പിൽ തന്നെ യഥാർത്ഥത്തിൽ ആർ എസ് എസിനുണ്ടായിരുന്നു അങ്ങനെയാണ് എഴുപതുകളിൽ എഴുപത്തി ഒന്നിൽ തലശ്ശേരി സംഘർഷം ഉണ്ടാകുന്നത് ഈ രാജ്യത്ത് മറ്റെവിടെയും സംഘർഷം ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ തലശ്ശേരി പോലുള്ള സ്ഥലത്ത് സംഘർഷം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നോക്കൂ അതുപോലെ സം വർഗീയ സംഘർഷം മാത്രം വർഗീയ കലാപം മാത്രമല്ല നാ എഴുപതുകളിൽ വർഗീയ കലാപം അതിനു മുമ്പ് ഈ ശിവസേനയുടെ മഹാരാഷ്ട്രയിൽ ഈ ആളുകളെ ഫിസിക്കലായി കൊല്ലുക എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാലോ മുംബൈയിലും മഹാരാഷ്ട്രയിലും ഒക്കെ എങ്ങനെയാണ് ട്രേഡ് യൂണിയനുകൾ ഇല്ലാതായിട്ടുള്ളത് ഫിസിക്കലായി അറ്റാക്ക് ചെയ്യുക ട്രേഡ് യൂണിയൻ നേതാക്കളെ കത്തി കൊണ്ട് കുത്തി കൊന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ നിലയിൽ ഉള്ള രാഷ്ട്രീയ പ്രക്രിയ കൂടി യഥാർത്ഥത്തിൽ ഈ പറയുന്ന തലശ്ശേരി കേരള മേഖലയിൽ ആർ എസ് എസ് കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ പറയുന്ന സംഘർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എപ്പോഴൊക്കെ ജനസംഘത്തിന് ബി ജെ പിക്ക് ദേശീയ തലത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ആ മേഖലയിൽ സംഘർഷം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും നമ്മൾ ഉപരിപ്ലവമായി കണ്ടാൽ പോരാ അതിനപ്പുറത്തേക്ക് ഇത്തരം അജണ്ട വെച്ചുകൊണ്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു ആ അജണ്ട വെച്ചുകൊണ്ടുള്ള സംഘർഷങ്ങളിൽ തന്നെയാണ് ഈ പറയുന്നത് പാനൂരിൽ പോയിലൂർ മേഖലയിലൊക്കെ തന്നെയും വിവിധ ഘട്ടങ്ങളിലായി സംഘർഷം ഉണ്ടായിട്ടുള്ളത് അവിടെ അത്തരം സംഘർഷ ഇപ്പോൾ സി പി എമ്മിനെ പോലുള്ളൊരു ഇപ്പൊ ഇപ്പോഴും അവിടെ ഒരു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു പാലക്കാട്ടുകാരന് വന്ന് വടകരയിൽ മത്സരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ എങ്ങനെയാണോ ആർ എസ് എസ് കെട്ടിപ്പടുക്കിയത് അതേ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചിരുന്നു അതിനെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് ഇടതുപക്ഷം ഉയർത്തിയിരുന്നു ആ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പല ഘട്ടങ്ങളിലും സംഘർഷം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സംഘർഷം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെ അതിനെ കൃത്യമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ തലശ്ശേരിയിൽ സി പി എം ഇടതുപക്ഷ സംഘടനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഇപ്പോൾ എന്താ പറയുക ഒരു ഒരു വാർത്ത എന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് ആഴമുള്ള ഉള്ളടക്കമുണ്ട് ആഴമുള്ള ഉള്ളടക്കത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതുകൊണ്ട് ഇതൊരു എന്താ നമ്മുടെ ചോദ്യം രക്തസാക്ഷികൾ തന്നെയാണ് ശരി ഡോക്ടർ തീർച്ചയായിട്ടും കണ്ണൂർ മേഖലകളിലൊക്കെ തന്നെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായി എല്ലാ പാർട്ടിക്കാർക്കും അവരവരുടേതായ ബോംബ് നിർമ്മാണം നടത്തുന്ന ചെറിയ യൂണിറ്റുകൾ ഉണ്ട് എന്നത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ പൊഴിയൂർ മേഖലയിൽ ആർ എസ് എസിന്റെ വലിയ തരത്തിലുള്ള ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ തൊഴിലുറപ്പ് സ്ത്രീകൾക്കടക്കം ഈ ആർ എസ് എസ് കേന്ദ്രത്തിൽ ബോംബ് നിർമ്മിച്ച് അത് അബദ്ധത്തിൽ പൊട്ടി പരിക്കേൽക്കുന്ന വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സി പി എമ്മിന്റെ കേന്ദ്രത്തിലാണ് ഒരു ബോംബ് പൊട്ടി അവിടെ ഷെറിൻ എന്ന് പറയുന്ന ഒരു സി പി എം അനുഭാവി കൊല്ലപ്പെടുന്ന വാർത്തയും ഉണ്ടായത് ഈ വാർത്തയിൽ പക്ഷെ ഒരു പ്രശ്നമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം ആറാം തീയതി നടന്ന ഈ വിഷയം ഇതിൽ രണ്ടു പേരും പാർട്ടിക്ക് അന്നു മുതൽ തന്നെ രക്തസാക്ഷികളായിരുന്നു എന്നതാണ് വാസ്തവം ഇത് പിന്നീട് എങ്ങനെയാണ് പാർട്ടി ഇവരെ തള്ളിപ്പറഞ്ഞു എന്ന തരത്തിലുള്ള നെഗറ്റീവ് വന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ ഇതിന്റെ കുറച്ച് ഓഡിയോ ഫയൽ പരിശോധിച്ചപ്പോൾ പിന്നീട് ജൂൺ മാസത്തിൽ കൊടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ഒരു പ്രസ്താവനയും ഞാൻ കേട്ടു ഏഷ്യാനെറ്റിലെ ഒരു ഓഡിയോ ബൈറ്റ് ഉണ്ട് ആ ഓഡിയോ ബൈറ്റിൽ ഈ രണ്ട് നേതാക്കളെയും തള്ളിപ്പറയുന്നില്ല പക്ഷെ പിന്നീട് എങ്ങനെയൊരു നെറേറ്റീവ് പ്രചരിക്കുന്നുണ്ട് ഈ നേതാക്കളെ സി പി എം തള്ളി പറഞ്ഞു ആ പാർട്ടി പാർട്ടിയുടെ പതാക പുതപ്പിച്ചാണ് ഈ രണ്ടു നേതാക്കളുടെയും ചടങ്ങ് നടത്തിയിരിക്കുന്നത് ഫ്യൂണറൽ ചടങ്ങ് നടത്തിയിരിക്കുന്നത് പാർട്ടി ഒരു വർഷം തികയുമ്പോൾ അവിടെ തന്നെ ഒരു സ്തൂപം നിർമ്മിക്കുന്നുണ്ട് പാർട്ടിയുടെ അനുമതിയോടുകൂടി പാർട്ടിയുടെ അറിവോടുകൂടി അതിനുശേഷം പല ഘട്ടങ്ങളിലും അവിടെ അനുസ്മരണ പരിപാടികൾ നടത്തുന്നുണ്ട് അതും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അടക്കം നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ രക്തസാക്ഷി മന്ദിരം ഉയർന്നിരിക്കുന്നു പാർട്ടി ഇതിലെടുത്തിരിക്കുന്ന നിലപാട് ഇവർ ക്രിമിനലുകളാണ് എന്ന നിലപാട് പാർട്ടി എടുത്തിട്ടില്ല പാർട്ടി രക്തസാക്ഷികൾ എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത് ആർ എസ് എസും യു ഡി എഫും ചേർന്നിട്ടുള്ള നെഗറ്റീവാണ് ഇത് സി പി എമ്മിന്റെ ബോംബ് നിർമ്മാണ സ്ഥലത്താണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ള നെഗറ്റീവാണ് ആ നെഗറ്റീവിനെയാണ് നെഗറ്റീവിനെയാണ് സി പി എം തള്ളിക്കളയുന്നത് കൊടിയേരി ബാലകൃഷ്ണൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നത് ഈ സംഭവത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് ആർ എസ് എസും യു ഡി എഫും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു കെട്ടുകഥയാണ് സി പി എം കേന്ദ്രത്തിലെ ബോംബ് സ്ഫോടനത്തിൽ സി പി എം അനുഭാവി കൊല്ലപ്പെട്ടു എന്നുള്ളത് പക്ഷേ പാർട്ടി പത്രം ജൂൺ പത്താം തീയതിയിലെ ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റോറിയൽ കയ്യിലുണ്ട് ആ എഡിറ്റോറിയൽ വളരെ വ്യക്തമായി ഈ കാര്യം പറയുന്നുണ്ട് എഡിറ്റോറിയൽ ഇങ്ങനെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം സ്ഫോടനത്തിൽ രണ്ട് സി അനുഭാവികൾ കൊല്ലപ്പെട്ട സംഭവത്തെ മുൻനിർത്തിയാണ് സി പി എമ്മിനെതിരെ ഇപ്പോൾ ആർ എസ് എസ് പ്രചരണം നടത്തുന്നതിന് അതിന് സംസ്ഥാന സർക്കാർ അരുനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സി പി എം അനുഭാവികൾ എന്ന് തന്നെയാണ് പാർട്ടി മുഖപത്രം പറയുന്നത് പിന്നീട് എങ്ങനെയാണ് ഇവരെ പാർട്ടി തള്ളിപ്പറഞ്ഞു എന്നുള്ളൊരു നെരേറ്റീവ് ഉണ്ടാവുന്നതിന് അത് പച്ചക്കള്ളമാണ് അത് ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരിക്കുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ബൈറ്റും ഞാൻ കേട്ടതാണ് അതൊരു തെറ്റായ വ്യാഖ്യാനമാണ് പാർട്ടി ഇവരെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് പക്ഷെ ഒരു ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നത് രണ്ടായിരത്തി ജൂൺ മാസത്തിൽ സംഭവിച്ച ഈ മരണത്തെ തുടർന്നുള്ള അന്വേഷണം എവിടം വരെ എത്തി എന്നൊരു ചോദ്യമുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നു ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ വധക്കേസിൽ ഇതൊരു ക്രിമിനൽ കുറ്റമല്ല ഇതൊരു ഒരു ക്രിമിനൽ കുറ്റമായിരിക്കെ ഈ ഒരു വധക്കേസാണ് ഇതൊരു ദുരൂഹമായിട്ടുള്ള മരണമാണെന്നിരിക്കെ എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോയില്ല എന്നൊരു ചോദ്യം ആ ഘട്ടത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ബോംബ് ഫീൽഡറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ടുണ്ട് എല്ലാ പാർട്ടികൾക്കും അവരുടേതായ കേന്ദ്രങ്ങളുണ്ട് അത് ഈ സാമൂഹിക മാധ്യമങ്ങളും വാർത്തകളും ഒക്കെ അതിവേഗം മറ്റൊരു ായിട്ട് മാറുന്ന കാലത്തിൽ ഇനി അതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി അത് ഒരു കാലഘട്ടത്തെ ചടങ് പോലെ ഇപ്പോഴും തുടരുന്നു പ്രതിരോധത്തിന് ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടല്ല പാർട്ടികൾ രാഷ്ട്രീയ പ്രതിരോധ പ്രവർത്തനം നടത്തേണ്ടത് എന്നതാണ് വാസ്തവം പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ഒരു പാതി സത്യ മാത്രമാണ്

ചില സമീപനങ്ങൾ ആദ്യം തള്ളിയ ശേഷം പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏപ്രിൽ വന്ന വാർത്ത ഈ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാട്ട് കുന്നിന് മുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് സ്ഫോടനമുണ്ടായി സി പി എം പ്രവർത്തരായ ഷൈജു സുബീഷ് എന്നിവർ കൊല്ലപ്പെട്ടു നാലുപേർക്ക് പരിക്കേറ്റു സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് എതിരാളികൾ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നാണ് അന്ന് കോടിയേരി ബാലശ്ശം പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ് അന്ന് തന്നെ ഇവരെ തള്ളിക്കൊണ്ട് ഒരു നിലപാടെടുത്തിട്ടില്ല പക്ഷേ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർ എങ്ങനെ രക്തസാക്ഷികളാകുന്നു എന്നൊരു ചോദ്യമുണ്ട് അത് ബോംബ് നിർമ്മാണം ആണ് എന്ന് സമ്മതിക്കുന്നില്ല വേറെ പല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ ടി കേസിൽ ഈ ജ്യോതി ബാബു കെ കെ കൃഷ്ണൻ ഇവരെ ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കപ്പെട്ടവരാണ് ഇവരെ പാർട്ടി തള്ളിപ്പറഞ്ഞിരുന്നു ഈ ജ്യോതി ഒക്കെ തള്ളിപ്പറഞ്ഞിരുന്നു പക്ഷേ ഈ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ പാർട്ടി നേതാക്കൾ തന്നെയാണ് ഇവരെ കൊണ്ടുവന്നിരുന്നത് അത് നമ്മുടെ മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഈ പാനൂർ ബോംബ് സ്ഫോടനം ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ അറസ്റ്റിലായിരിക്കുന്ന ക്വാറി മാനേജർ അയാൾക്ക് ഈ ഈ കേസിലെ പ്രതിയായ കെ കെ കൃഷ്ണനുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്ത വരുന്നു ഇങ്ങനെ ഇങ്ങനെ പല രൂപത്തിൽ ഇപ്പോൾ ടി പി കേസിലെ പ്രതികൾക്ക് പരോൾ അടക്ക് പരോൾ നൽകുന്നതിലടക്കം കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം മാത്രമല്ല പല കേസുകളിലും പ്രതികളായവരുടെ കുടുംബങ്ങൾക്ക് പാർട്ടി തള്ളിക്കഴിയും കളയും ഒരു വശത്ത് എന്നിട്ട് അവരുടെ കുടുംബത്തെ സഹായിക്കും ഇത് നമ്മൾ കണ്ടു ാണ് ഈ കെ സി രാമേന്ദ്രന്റെ കാര്യത്തിൽ കെ സി രാമേന്ദ്രനെ ടി പി കേസിലെ പ്രതി കെ സി രാമേന്ദ്രനെ പാർട്ടി നടപടിയെടുത്തു ആ നടപടി ജയിലിൽ പോയിട്ടാണ് അദ്ദേഹത്തെ അറിയിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് റൂറൽ ബാങ്കിൽ ജോലി നൽകി ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വശത്ത് തള്ളിക്കളയുന്നു എന്ന് പറയുക അത് അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് സഹായം ചെയ്യുക അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ടി പി കേസിലെ പ്രതികളുടെ പരവളും ഈ പ്രതികൾ പുറത്തിറങ്ങി പാർട്ടി നടത്തിയതിന് ലഹരി ഉപയോഗിച്ചതിന് പിടിയിലായതും അവരെ ഏതൊക്കെ തരത്തിൽ നേതാക്കൾ ന്യായീകരിച്ചു എന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ കണ്ണൂരിൽ ആർ എസ് എസ് സി പി എം സംഘർഷം അത് മതിയായി എന്നുള്ള നിലപാട് സി പി എമ്മും എടുത്തിട്ടുള്ളതാണ് അതാണല്ലോ ശ്രീ എമ്മിൻ്റെ മാധ്യസ്ഥത്തിൽ ചർച്ച നടന്നത് അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് അത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ ഈ പാനൂരിൽ ഇപ്പോൾ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാകണം ഇതിപ്പോൾ ഒരു പുതിയ വാർത്തയാകുന്നതും ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതും പക്ഷേ പാർട്ടി പരിശോധിക്കേണ്ടതാണ് ഈ ഈ ഈ ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ ഈ ബോംബ് നിർമ്മാണത്തിൽ അവരെ ഉപയോഗിക്കുകയാണോ അവർ യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകരാണോ എന്നുള്ള വിഷയമൊക്കെ ഉണ്ടല്ലോ ബോംബ് നിർമ്മിക്കുന്നുണ്ടോ പാർട്ടിക്ക് വേണ്ടി എന്ന ചോദ്യം ഉയരുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് ഇ പി കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വിഷയത്തിലൊക്കെ പ്രതികരിച്ചതെന്നൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് അപ്പോൾ നമുക്കറിയാത്ത കാര്യമല്ല ഈ ക്രിമിനലുകളെയും രക്തസാക്ഷികളാക്കുന്നുണ്ട് അത് ശരിയായ സമീപനമാണോ എന്ന് പാർട്ടി പരിശോധിക്കേണ്ടതാണ് ആ രക്തസാക്ഷി മണ്ഡപത്തിന് ഉദ്ഘാടനത്തിന് പാർട്ടി സെക്രട്ടറി തന്നെ പോകുന്നു എന്നുള്ളതാണ് അതിന് ഗൗരവം നിൽക്കുന്നത് സുജയൻ ഇക്കാര്യത്തിൽ ക്രിമിനലുകളെ രക്തസാക്ഷികളാക്കുകയാണ് എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാണ് പിന്നെ ഒരു പാർട്ടിയിൽ ക്രിമിനലുകൾ കൂടി വരുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ വാഴ്ത്തിപ്പാടാതെ ആ പാർട്ടിക്ക് നിലനിൽപ്പ് ഉണ്ടാവുകയില്ല കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂടുതൽ ആളുകൾ രംഗത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തവരെ ധീരരായി വാഴ്ത്തുകയും അവർക്ക് വേണ്ടിയുള്ള സ്മാരകങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കുമല്ലോ വീണ്ടും ഇതുപോലെ സ്റ്റീൽ ഉണ്ടാക്കാനായി കൂടുതൽ പേരെ റിക്രൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇവിടെ ഈ പാനൂർ ചെറ്റക്കണ്ടി സ്ഫോടനം അതിലെ ഈ ഷൈജു സുഭീഷ് ഈ രണ്ട് സഖാക്കൾക്കും ജനങ്ങളിൽ നിന്ന് പിഴവെടുത്താണ് സ്മാരകം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് പിരിവത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് ജൂൺ ആറിന് ഈ സ്ഫോടനം ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനാറ് തൊട്ട് പിരിവ് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഈ ധനസമാഹരണം തുടങ്ങുന്നു അപ്പോൾ മുതൽ തൊട്ടടുത്ത വർഷം മുതൽ തന്നെ രക്തസാക്ഷി ദിനാചരണവും തുടങ്ങിയതാണ് അപ്പോൾ അപ്പോൾ തന്നെ രക്തസാക്ഷികളൊക്കെ ആക്കിയിട്ടുണ്ട് കാരണം അല്ലാതെ നിർവാഹമില്ലല്ലോ കാരണം പാർട്ടിക്ക് വേണ്ടിയാണ് ബോംബ് ഉണ്ടാക്കിയത് ഈ പരിശീലനമില്ലാതെ സ്റ്റീൽ ബോംബ് നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് പോയി ബോംബ് ബോംബു അപ്പോൾ അതിനുവേണ്ടി ഈ പാർട്ടി സ്റ്റഡി ക്ലാസ് പോലെ ബോം മേക്കിംഗ് സ്റ്റഡി ക്ലാസ് ഒരു പക്ഷേ പാർട്ടി ഏർപ്പാടാക്കുന്നുണ്ടായിരിക്കും ആ ബോം മേക്കിംഗ് സ്റ്റഡി ക്ലാസ് ഒക്കെ കഴിഞ്ഞ സഖാക്കളായിരിക്കാം ഇങ്ങനെ ഈ ബോംബ് നിർമ്മിക്കാനായി പോകുന്നത് ആ ബോംബ് നിർമ്മിക്കുമ്പോഴേക്കും ഒന്നോ രണ്ടോ ഒക്കെ പൊട്ടും അത് അങ്ങനെ പൊട്ടിയതാകാം അപ്പോൾ ആ പൊട്ടിയപ്പോഴായിരിക്കും ഇവർ മരിച്ചത് എന്തായാലും അന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി ഇവരൊക്കെ തള്ളി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അവിടെ അന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ആണ് കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം പറഞ്ഞത് മരിച്ചവർക്ക് ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്നുള്ളത് ൊരു വാചകം അദ്ദേഹം പറഞ്ഞതാണ് അത് പറഞ്ഞില്ല എന്നി എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുന്നു ഇത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് മരിച്ചവർക്ക് അല്ലെങ്കിൽ ഇവർ സി പി ഐ എമ്മിന്റെ അംഗങ്ങളല്ല എന്ന് പറയുന്നത് അടുത്ത ഘട്ടത്തിൽ മാത്രമാണ് പക്ഷേ നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ എവിഡൻസ് എന്ന് പറയുന്നത് ഇവർ ക്രിമിനലുകൾ ഇത് സി പി ഐ എമ്മിന്റെ ക്രിമിനൽ സംഘമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജനാണ് ഈ ബോഡി ഏറ്റുവാങ്ങുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി ഏറ്റുവാങ്ങുന്നത് പി ജയരാജനാണ് അപ്പോൾ ഈ ബോംബ് ഉണ്ടാക്കിയത് സി പി എമ്മുകാരാണ് ബോംബ് പൊട്ടിത്തെറിച്ചത് അവർ ഈ ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നുള്ളത് വ്യക്തമാണ് മൃതദേഹം സംസ്കരിച്ചത് പാർട്ടിവക ഭൂമിയിലാണ് അതിനുശേഷം ധനസമാഹരണം രക്തസാക്ഷി സ്മാരകത്തിലേക്ക് എത്തുന്നു കുറച്ചുകൂടി നേരത്തെ വേണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്താൻ കഴിയുമായിരുന്നു ഈ ബോംബുണ്ടാക്കുന്നതൊക്കെ ഒരു തരത്തിൽ രാജ്യരക്ഷാ പ്രവർത്തനമാണല്ലോ കാരണം ആർ എസ് എസിനെ എതിർക്കേണ്ടേ അതിനുവേണ്ടി ബോംബുണ്ടാക്കണം എറിയണം ആർ എസ് എസ് കാരെ കൊല്ലണം ഇതാണല്ലോ സ്റ്റഡി ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബോംബ് നിർമ്മിച്ചുള്ള പ്രതിരോധം അതാണ് സി പി ഐ എമ്മിന്റെ ഏറ്റവും വലിയ ഐഡിയോളജി ബോംബ് നിർമ്മിച്ചുള്ള പ്രതിരോധം എതിർത്താൽ ഉടൻ ആ ബോംബ് എടുത്തങ്ങ് എറിയും ആ ബോംബ് ഉണ്ടാക്കുന്നതിനായുള്ള പരിശീലനം കൃത്യമായി കൊടുക്കും കൊടുക്കും വാചകങ്ങളിലൂടെ വാചകങ്ങളിലൂടെയും കൊടുക്കും ഇവിടെ എന്തായാലും രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ച പാർട്ടിയെക്കുറിച്ച് പറയാം മാഡം എന്തായാലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിനുള്ള ഒരു പ്രോത്സാഹനമാണ് സി പി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ക്രിമിനലുകളെ വാർത്തെടുത്തല്ല രാഷ്ട്രീയം നടത്തേണ്ടത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രിമിനൽ വൽക്കരണം ആക്കുന്നതിൽ വലിയ പങ്ക് സി പി എമ്മിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതായത് സ്റ്റീൽ ബോംബ് നിർമ്മിക്കുന്നതിനായി അതിന് പരിശീലനം കിട്ടിയ ഒരു പ്രത്യേക സംഘം അത് ഉപയോഗിക്കാൻ ബോംബ് എറിയുന്നത് ഇവരായിരിക്കില്ല ബോംബ് എറിയുന്നതിനായി കൊലയാളി വാടക സംഘം അതുപോലെ തന്നെ വെട്ടിക്കൊല്ലാൻ പ്രത്യേക സംഘം എന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രത്യേക ഫണ്ട് അത് ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി പല രീതിയിൽ സമാഹരിക്കും പിന്നെ കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ പോയാൽ കേസ് നടത്തും അത് പാർട്ടി നടത്തും അപ്പോൾ ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമല്ല നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു രാജ്യരക്ഷാ പ്രവർത്തനം എന്ന രീതിയിൽ പാവങ്ങളെ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുന്ന പാവം യുവാക്കളെയൊക്കെ തെരഞ്ഞു പിടിച്ചതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ തലശ്ശേരി പൊന്നിയത്ത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടായി ഒരാളുടെ രണ്ട് കൈയും പോയായിരുന്നു അതും സി പി ഐ എം കാരൻ തന്നെയാണ് അപ്പോൾ സി പി ഐ എം ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ സർ പറഞ്ഞു തീർക്കട്ടെ ഒരു മാസം മുൻപ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ രണ്ട് ഈ സ്മാരകത്തിൽ ഒതുക്കരുത് സി പി ഐ എം കാരണം എല്ലായിടത്തും സ്മാരകം ഉയരട്ടെ അതായത് ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച രക്തസാക്ഷികൾ അവർക്ക് വേണ്ടി സ്മാരകങ്ങൾ ഉയരട്ടെ ആ സ്മാരകങ്ങൾ കേരളം മുഴുവൻ കണ്ണൂരിൽ മാത്രമായി ഒതുക്കേണ്ട ഒരു മാസം മുമ്പ് പാനൂരിൽ കൊല്ലപ്പെട്ട ഷെറിനും കൊടുക്കണ ഒരു സ്മാരകം അങ്ങനെ സ്മാരകത്തിലൂടെ രക്തസാക്ഷി മന്ദിരം അത് സി സംസ്ഥാന സെക്രട്ടറി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത് ആദരിക്കണം നന്നായി ആദരിക്കണം കാരണം ചെയ്തത് രാജ്യരക്ഷാ പ്രവർത്തനമാണല്ലോ ശരി ഒരു വർഷത്തെ സി പി എം ഉണ്ടെങ്കിൽ അപ്പുറത്ത് ആർ എസ് എസ് ഉണ്ട് എന്നുള്ള കാര്യം ഇല്ല സമയം കഴിഞ്ഞ് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു ഞാനൊരു ഒരു പിഴവ് തിരുത്തിക്കോട്ടെ ഈ

അതുപോലെ തന്നെ മുതിർന്ന അഭിഭാഷകർക്കും ഇടപെടേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതല്ലാതെ അത് ഈ പറയുന്ന പ്രതികൾക്ക് വേണ്ടിയാണ് എന്നൊന്നും നമുക്ക് പറയാനാവില്ല രണ്ട് ഇപ്പോൾ സുജിയ പാർവതി പറഞ്ഞ് ഈ ക്രിമിനകളെ സംരക്ഷിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന ആരാന്നറിയാമോ ആർ എസ് എസ് ബിക്കിസ് ബാനുവിൻ്റെ ബലാത്സംഗം ചെയ്ത് അവരുടെ കുഞ്ഞിനെ താ പാറയിലടിച്ച് കൊന്നവരെ ജയിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കാലിൽ തൊട്ട് ഹാരമണിയിച്ച് സ്വീകരിച്ച പാർട്ടിയാണ് ആർ എസ് എസും ബി ജെ പി എന്ന് പറയുന്നത് പിന്നെ ബോംബ് നിർമ്മിക്കുന്നുണ്ടോ സി പി എം എന്നുള്ള ചോദ്യം ബോംബറിഞ്ഞ് കൊ ശ്രമിച്ചാലുണ്ടല്ലോ അതൊന്നും കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട കാര്യമില്ല ഇല്ല ശരി വേഗം പറയാമോ സ്മുതി ഒറ്റ കാര്യം സ്മൃതി ഒറ്റ കാര്യമേ ഉള്ളൂ നേരത്തെ സുജയ പറഞ്ഞത് കൊടിയേരി ബാലകൃഷ്ണൻ ഇവർ പാർട്ടി പ്രവർത്തകരല്ല ഇവരെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ വീഡിയോ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടോ എന്നാണ് സുജയ പാർവ്വതി അതൊന്ന് പറ്റുമോ എന്റെ മറ്റൊരു ഉണ്ട് സുജയ പാർവതി തന്നെ ഏഷ്യാനെറ്റിലായിരിക്കുമ്പോൾ വായിച്ച വാർത്തയിൽ പറയുന്നത് പാർട്ടിക്ക് സംഭവവുമായി ബന്ധം പ്രവർത്തകരെ പാർട്ടി പ്രവർത്തകരെ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല പാർട്ടി പ്രവർത്തകരെ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല സുജിഎപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭാഷ അവിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം എന്ന് പറയുന്നത് ആർ എസ് എസ് ബോംബിലാണ് മരിച്ചത് എന്നുള്ള നെറേറ്റീവ് രമേശ് ചെന്നിത്തലയുടെ പോലീസ് നിലനിൽക്കുന്ന ും ഇങ്ങോട്ടും എണ്ണം പറഞ്ഞ് ഈ സമയം തീരും അതുകൊണ്ട് നമുക്ക് അതിന് പറ്റില്ല ഏതായാലും ക്രിമിനലുകളെയും രക്തസാക്ഷികളാക്കുന്നു എന്ന ചോദ്യത്തിന് യെസ് എന്ന് ത്രീ നോ എന്ന് വൺ നോ എം കിഷ്